കർത്താവിൻ്റെ ധന്യനാമം ഈ രാത്രിയിൽ ഉയർത്തപ്പെടുമാറാകട്ടെ. സകല സ്തുതികൾക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായിരിക്കുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം ദൈവപാദപടിയായിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ഈ രാത്രിയിൽ ബൈബിൾ ക്ലാസ് ലീഡ് ചെയ്യുന്ന സഹസുസൂക്ഷന ജേഷ് ഫാസ്റ്റർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. നാം സുവിശേഷത്തിൽ വായിക്കുന്ന പോലെ യേശു കർത്താവ് പറഞ്ഞൊരു പ്രസ്താവന, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പകൽക്കാലത്തെ നമ്മുടെ പ്രയത്നങ്ങൾക്ക് ശേഷം ഈ രാത്രിയിൽ നാം ദൈവപാദപടിയായിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്ന ദൈവവചനം കൊണ്ട് നമ്മെ ഏവരെയും കർത്താവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ഇടയായ വേദഭാഗം യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായം അതിൻ്റെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് നാം ചിന്തിപ്പാനിടയായത്. അന്ന് നാം ചിന്തിച്ച വിഷയം എന്ന് പറയുന്നത് നാം ക്രിസ്തുവിൽ വസിപ്പീൻ, അബൈഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വസിപ്പീൻ, നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നാം ക്രിസ്തുവിൽ വസിക്കുന്നവരായിത്തീരണം. അന്ന് ഞാൻ നിങ്ങളെ ഒരു ഇലൂസ്ട്രേഷൻ കാണിപ്പാനായിട്ടിടയായി തീർന്നു. ദൈവത്തിൽ വസിക്കുക എന്നതിലൂടെ അർത്ഥമാക്കുന്ന കാര്യങ്ങളെന്ത്? നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ അല്ല, എല്ലായ്പ്പോഴും നാം ക്രിസ്തുവിൽ വസിക്കുന്നവരായിത്തീരണം. ക്രിസ്തുവിൽ വസിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതം ഫലവത്തായി തീരുന്നതും അനേകർക്ക് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും കഴിയുകയുള്ളൂ. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ഇപ്രകാരമാണ്, നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നവരായിത്തീരും. ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നാം ദൈവത്തിൽ വസിപ്പാനിടയായിത്തീരണം. നാം ദൈവത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ സ്നേഹത്തെ ആർക്കും ബ്രേക്കാക്കാൻ കഴിയുകയില്ല. ഞാൻ അന്ന് കാണിച്ച ഉദാഹരണം, രണ്ട് ബുക്കുകൾ അതിൻ്റെ ഓരോ പേജും ഒന്നിന് പിറകെ ഒന്നായി അത് ക്രോസ് ആയിട്ട് ചേർത്ത് കഴിയുമ്പോൾ ആ രണ്ട് ബുക്കിനെ ഒരിക്കലും വേർതിരിപ്പാൻ കഴിയാത്തതുപോലെയാണ് നമ്മുടെ ആത്മീയ ബന്ധം. ക്രിസ്തുവിൽ വസിക്കുന്ന ബന്ധം അത് തന്നെയാണ്. വേറൊരു ഉദാഹരണം കൂടെ ഞാൻ ഇന്ന് പറഞ്ഞിട്ട് തുടർന്ന് ദൈവന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. നാം ക്രിസ്തുവിൽ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റത്തിന് കാരണമായിത്തീരും. നാം ഒരു തീയിലേക്ക് ഒരു ഇരുമ്പ് കഷ്ണം നാം ഇട്ടു എന്ന് ചിന്തിക്കാം. കുറച്ചു നേരം കഴിയുമ്പോൾ ഈ തീയുടെ പ്രഭ മുഴുവനും എവിടേക്ക് വ്യാപരിക്കുന്നതായി കാണാൻ കഴിയുന്നു? ഇരുമ്പിൽ വ്യാപരിക്കുന്നതായി കാണാൻ കഴിയുന്നു. തീയിൽ ഇടുന്നതിന് മുമ്പ് ഈ ഇരുമ്പിൻ്റെ കളർ മറ്റൊന്നായിരുന്നു. ഏറിയ നേരം ഈ ഇരുമ്പ് തീക്കകത്ത് കടക്കുമ്പോൾ തീയുടെ പ്രഭ മാറുന്നു. ഇപ്പോൾ ഇരുമ്പിനകത്താണോ തീയുള്ളത്? അതോ അതിനെ ഒരിക്കലും വ്യത്യസ്തമാക്കി മാറ്റുവാൻ കഴിയത്തില്ല. ആ പ്രഭ അതിൽ വസിക്കുന്നത് പോലെ. അങ്ങനെയെങ്കിൽ നാം ദൈവത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ പ്രഭ മാറും. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ പ്രഭ മാറുന്നില്ലെങ്കിൽ, പ്രഭ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഒന്ന്, നമ്മുടെ സ്വഭാവം മാറുവാനിടയാകണം. വി നീഡ് ടു ചേഞ്ച് അവർ ക്യാരക്ടർ വെൻ വി അബൈഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വസിക്കുമ്പോൾ, അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ പിതാവ് സൽഗുണ പൂർണ്ണൻ ആയിരിക്കുന്നത് പോലെ നാം പൂർണ്ണരായിത്തീരണം.
ആ തീയുടെ പ്രഭ എന്താണോ, ആ തീയുടെ ഭംഗി എന്താണോ, ആ ഭംഗി എവിടേക്ക് വ്യാപരിക്കുന്നു. ആമേൻ. മുമ്പ് കറുത്ത ഒരു ഇരുമ്പ് കഷണം, എന്നാൽ ഇപ്പോൾ അതിൻ്റെ കറുപ്പ് മാറി, ഇത് നല്ല പ്രഭയുള്ളതായി മാറി. തീയിൽ കടക്കുന്തോറും ഇതിൻ്റെ പ്രഭ വർദ്ധിക്കുന്നത് പോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതം. നാം ക്രിസ്തുവിൽ വസിക്കുന്തോറും നമ്മുടെ പ്രഭ വർദ്ധിപ്പാനിടയായിത്തീരും. നമ്മുടെ സ്വഭാവത്തിന് മുഴുവനും വലിയൊരു മാറ്റമുണ്ടാകുവാനിടയാകും. രണ്ടാമത്തെ കാര്യം നാം ചിന്തിക്കണേ, ഈ തീക്കകത്ത് ഇരുമ്പ് കടക്കുമ്പോൾ അതിനെ ഏത് വിധേനയും അടിച്ച് നല്ല ഉപകരണമാക്കി മാറ്റുവാൻ കഴിയും ആ കൊല്ലന്. ആ തീയിൽ കടക്കുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതം ആർക്കും വഴങ്ങാത്തതാണ് എങ്കിൽ, നാം ക്രിസ്തുവിൽ വസിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ, ആമേൻ സ്തോത്രം, നല്ല കൊല്ലന് തുല്യമായിരിക്കുന്ന നമ്മുടെ കർത്താവിന് മാനപാത്രമായി, യജമാനൻ ഏത് നിലയിലുള്ള പാത്രമാണോ ആഗ്രഹിക്കുന്നത് ആ നിലയിലുള്ള ഒരു പാത്രമായി, ആമേൻ, അതിനെ തീർക്കുവാൻ കഴിയും, അതിനെ ഒരു ഉപകരണമാക്കി തീർക്കുവാൻ കഴിയും. ഇതാണ് ക്രിസ്തുവിൽ വസിക്കുക എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. നമുക്ക് ദൈവത്തിൽ വസിക്കാം ദൈവമക്കളെ. ആമേൻ. അങ്ങനെ വസിച്ച് കഴിയുമ്പോഴാ നമ്മുടെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റമുണ്ടാകുന്നത്. നാം വസിച്ചു കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ അന്ന് ഞാൻ പറയുവാനിടയായി, ആവർത്തിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് ചിന്തിപ്പാൻ പോകുന്നത് 5:1-12 വാക്യങ്ങളെ ആസ്പദമാക്കി, എ ഗ്ലോറിയസ് ചർച്ച് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ഞാൻ എന്തുകൊണ്ട് ഈ ശീർഷകം പറയുന്നു എന്ന് ചോദിച്ചാൽ, ചിലരുടെയൊക്കെ ജീവിതത്തിൽ ആ ഹെഡിങ്ങിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഒരു ഗ്ലോറിയസ് ചർച്ച്. ഞാൻ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു സഭാരാധനയിൽ ഞാൻ വചനമെടുത്ത സമയത്ത്, അതോ ബൈബിൾ ക്ലാസ്സിലാണോ എപ്പോഴാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അന്ന് ഞാനൊരു കാര്യം പറയുവാനിടയായി, താമസിയാതെ ഒരു ഗ്ലോറിയസ് ചർച്ച് എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ദൈവനം പഠിപ്പിക്കാം എന്ന് ഞാൻ പറയുവാനായിട്ട് ഇടയായി തോന്നും. ഇന്ന് രാത്രിയിൽ ആ 5:1-10 വാക്യങ്ങളെ ആധാരമാക്കി, മഹത്വമുള്ള സഭ, സൈൻ ഓഫ് എ ഗ്ലോറിയസ് ചർച്ച്. ഞാൻ അന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്, ദേർ ഈസ് എ ഗ്ലാമറസ് ചർച്ച് ആൻഡ് ദേർ ഈസ് എ ഗ്ലോറിയസ് ചർച്ച്. മഹത്വമുള്ള സഭയുണ്ട്, മനോഹരമായ സഭയുണ്ട്. മനോഹരമായ സഭയല്ല മഹത്വമുള്ള സഭ. മനോഹരമായ സഭ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ആകർഷണീയമാണെങ്കിൽ ദൈവസാന്നിധ്യം അവിടെ കാണണമെന്നില്ല. ഗ്ലോറിയസ് ചർച്ച് മനുഷ്യദൃഷ്ടിയിൽ ആകർഷണീയമല്ലെങ്കിലും ഇതിനകത്ത് ദൈവ വിടുതലുകൾ വെളിപ്പെടും. ആമേൻ. സമാഗമന കൂടാരം പുറത്തുനിന്ന് നോക്കിയാൽ ഇത് ആകർഷണീയമല്ല, പക്ഷെ ഇതിനകത്ത് ഭയങ്കര വിടുതലുകൾ നടക്കുക, ഇതിനകത്ത് ദൈവ തേജസ് വെളിപ്പെടുക. ആ ഗ്ലോറിയസ്, ഗ്ലാമറസ്, അതിനെ രണ്ടും കൂടെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പുതിയ നിയമത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ രണ്ട് ടെമ്പിളിലേക്ക്, രണ്ട് ചർച്ചിലേക്ക് വേർതിരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, യെരുശലേം ദൈവാലയം, അതിന് വേണമെങ്കിൽ നമുക്ക് ഗ്ലാമറസ് ചർച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഗ്ലാമറസ് ചർച്ച്, മർക്കോസിൻ്റെ മാളിക മുറി എന്ന് പറയുന്നത് ഒരു ഗ്ലോറിയസ് ചർച്ച്. നോക്കി, ഇതാ ഞാൻ മുമ്പ് പറയുവാനിടയായത്, ഗ്ലാമറസ് ചർച്ച് എന്ന് പറയുന്നത് യെരുശലേം ദൈവാലയം എന്ന് പറയുന്ന ഇന്നത്തെ പോലുള്ള, ഐ മീൻ, ഒരു ദൈവാലയമല്ല. നമുക്കറിയാം ഏറിയ വർഷങ്ങൾ കൊണ്ട് പണിതീർത്തതായ ഒരു ദൈവാലയമാണ്. പുറമേ നിന്ന് നോക്കിയാൽ പ്രസംഗകരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, അമ്പരചുംബിയായിരിക്കുന്ന ആലയം എന്നാണ് വിശേഷിപ്പിക്കുന്നത്, ആകാശമുട്ടക്കെയുള്ള ആ ആലയം. എന്നാൽ അതിനകത്ത് എന്തില്ല? ഗ്ലോറിയില്ല. ഗ്ലോറി എവിടേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു?
മർക്കോസിന്റെ മാളിക മുറി. മർക്കോസിന്റെ മാളിക മുറി ഇതൊരിക്കലും ഒരു ആലയമല്ല ഭാഗ്യമായിട്ട് തോന്നാൽ. പക്ഷേ ഇതിനകത്ത് എന്തുണ്ടെന്നറിയാമോ? ദൈവ മഹത്വമുണ്ട്. മറ്റൊന്ന്, ആ ഗ്ലാമറസ് ചർച്ചിൽ തകൃതിയായിട്ട് ഉത്സവങ്ങളും യാഗങ്ങളും നടക്കുന്നുണ്ട്. എല്ലാം പ്രോഗ്രാമൈസ്ഡ് ഉള്ള ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ആത്മനിയന്ത്രണമായിട്ടുള്ള ആരാധനയാണ് നടക്കുന്നത്. ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ഡു വി നീഡ് ടു ഹാവ് എ ഗ്ലാമറസ് ചർച്ച് ഓർ എ ഗ്ലോറിയസ് ചർച്ച്? ഡു വി നീഡ് ടു ഹാവ് എ സെയിം ജെറുസലേം ടെമ്പിൾ ഓർ മർക്കോസിന്റെ മാളിക മുറി പോലുള്ള അനുഭവമാണോ? അങ്ങനെയെങ്കിൽ ഒരു ഗ്ലോറിയസ് ചർച്ചിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗ്ലോറിയസ് ചർച്ച്? അഞ്ചാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിപ്പാൻ പോകുന്നത്. ആദ്യത്തെ ഒരു 5 വാക്യം ശബ്ദമുയർത്തി ഒരാൾക്ക് വായിക്കാം. വായിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരുന്നാലും. കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരവുമുള്ളവയല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ഈ വായിച്ച 5 വാക്യങ്ങളിൽ കാണുന്ന സ്വഭാവ സവിശേഷത എവിടെയുണ്ടോ അതൊരു ഗ്ലോറിയസ് ചർച്ച് ആയിരിക്കും. ഗ്ലോറിയസ് ചർച്ചിൻ്റെ 1 പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവത്തിങ്കൽ നിന്ന് ജനിച്ചവരുടെ കൂട്ടമായിരിക്കും. ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗ്ലോറിയസ് ചർച്ച് ഈസ് ദേ ആർ ബോൺ ഓഫ് ഗാഡ്. ദൈവത്തിങ്കൽ നിന്ന് ജനിച്ചവരായിരിക്കും. നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ എല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകുന്നു. അങ്ങനെയെങ്കിൽ മഹത്വമുള്ള സഭയുടെ 1 പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെയുള്ളവരെല്ലാം വീണ്ടും ജനനം പ്രാപിച്ചവർ, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. All the believers, those who are belongs to the glorious church, they are born of God. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാ. ഇന്ന് രാത്രിയിൽ ഖേദത്തോടുകൂടി പറയട്ടെ, നമ്മുടെ പെന്തക്കോസ് സഭകൾ ഒന്നെടുത്തു നോക്കിയേ, വീണ്ടും ജനനം പ്രാപിച്ചവരുടെ എണ്ണം കുറയുകയും രക്ഷിക്കപ്പെട്ടു എന്ന തലക്കെട്ടിൽ ഒതുങ്ങി നിൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ ഓരോ മെസ്സേജ് കഴിയുമ്പോഴും ആ വചനത്തിന് മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുകയും കണ്ണുനീരോടുകൂടി ആ വചനങ്ങൾ ഏറ്റെടുക്കുകയും മാനസാന്തരപ്പെടുന്നവരുടെ എണ്ണങ്ങളൊക്കെ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. നോക്കിയേ, നമ്മുടെ സഭയിൽ ഞാൻ ഉൾപ്പെടെ ഈ വചനം ഏറ്റെടുക്കുവാനിടയായി തീരട്ടെ. ദൈവമക്കളെ, നമ്മുടെ ഇടയിൽ വീണ്ടും ജനനം എത്ര നടക്കുന്നുണ്ട്, എത്രമാത്രം നടക്കുന്നുണ്ട്! സ്തോത്രം. നമ്മുടെ സഭയിലെ അംഗത്വം ഒന്ന് എടുത്തു നോക്കിയാൽ, ഐ മീൻ, വീണ്ടും ജനനം പ്രാപിക്കാതെ അംഗത്വമുള്ളവർ, ഐ മീൻ, ഞാൻ ഒന്നുകൂടി അത് അല്പം കൂടെ ഒന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ, അവർ എഴുന്നേറ്റ് ഞങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതമായി എന്ന് പറയുന്നുവെങ്കിലും, അബൈഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വസിക്കുന്ന സ്വഭാവത്തിന് മാറ്റം സംഭവിച്ച പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തികളുടെ എണ്ണം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? കുറഞ്ഞു വരുന്നത്. ഈ മക്കളെ, ഗ്ലോറിയസ് ചർച്ച് എന്ന് പറയുന്നത്
വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളുടെ കൂടിവരവായിരിക്കണം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് യെരുശലേം ദൈവാലയത്തിൽ ദൈവത്തിന് മഹത്വം വെളിപ്പെടാതിരുന്ന് ചോദിച്ചാൽ, അവിടെ തകൃതിയായിട്ട് ആരാധനകളും ഉത്സവങ്ങളും നടക്കുന്നുണ്ട്, അവിടെ വീണ്ടും ജനനം പ്രാപിച്ചവരുടെ എണ്ണം കുറവ്. എന്നാൽ മർക്കോസിന്റെ മാളിക മുറിയിൽ അവിടെ ഇരിക്കുന്നവരെല്ലാവരും വീണ്ടും ജനനം പ്രാപിച്ചവർ, അവിടെ ഇരിക്കുന്നവരെല്ലാവരും ക്രിസ്തുവിനെ അംഗീകരിച്ചവർ. ആമേൻ. ആ അംഗീകരണത്തിന്റെ കാരണത്താൽ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുവാനിടയായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം എവിടെ വെളിപ്പെടുമെന്ന് ചോദിച്ചാൽ, വീണ്ടും ജനനം പ്രാപിക്കുവാനിടയാകണം. സ്തോത്രം. ഇവിടെ അഞ്ചാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട്, ആമേൻ, വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ, ഇവർ ഈ സഭയിൽ വരുന്നതിന് മുമ്പ് ഇവരാരായിരുന്നു? ഇവർ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ചു വന്നവരുടെ കൂട്ടങ്ങളിൽ പെട്ടവരായിരുന്നു. എന്നാൽ അവിടെ നിന്ന് വീണ്ടും ജനനം പ്രാപിച്ച് സഭയ്ക്കകത്തായി. സ്തോത്രം. നമ്മളും പല വിഗ്രഹങ്ങളെയൊക്കെ വിട്ടിട്ട് ആമീൻ ഇതിനകത്ത് വന്നു എങ്കിലും നമുക്കിന്നും പല വിഗ്രഹങ്ങളുണ്ട്. നമ്മുടെ വിഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? നമ്മുടെ വിഗ്രഹങ്ങൾ എന്ത്? ഈ വിഗ്രഹം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റ് എന്ത് വന്നെന്ന് പറഞ്ഞാലും അതെന്താണ്? വിഗ്രഹമാണ്. ഒന്ന് രണ്ട് വിഗ്രഹത്തെ ഉണ്ടെന്ന് വേഗത്തിൽ ചൂണ്ടിക്കാണിക്കാം. നോക്കിക്കോ, ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1:11 അതിൻ്റെ 11 വാക്യത്തിൻ്റെ ലാസ്റ്റ് ഭാഗം, ഹബക്കൂക്ക് chapter 1:11 ലാസ്റ്റ് പാർട്ട് നാം ഇങ്ങനെ വായിക്കുന്നു. അന്ന് അവൻ കാറ്റുപോലെ അടിച്ച് കടന്ന് അതിക്രമിച്ച് കുറ്റക്കാരായിത്തീരും. സ്വന്തം ശക്തി അല്ലോ അവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആമീൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് എന്തായിരിക്കുന്നു? സ്വന്തം ശക്തി. ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തം ശക്തിയിൽ നാം എല്ലാത്തിലും ആശ്രയിക്കുന്നുവെങ്കിൽ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഞാൻ ഉൾപ്പെടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആമീൻ നമ്മൾ മാക്സിമം നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് ലാസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ദൈവത്തിൽ ആശ്രയിക്കാറുള്ളത്. ഇവിടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നത് ഏതിന് തുല്യമാണ്? വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണ്. We are trusting in our own strength, in our own caliber, ability or intellectual power is just considered and compared as idol. ദൈവമക്കളെ, നമുക്ക് ഇങ്ങനെയുള്ള വിഗ്രഹമുണ്ടോ? ഈ വിഗ്രഹം നമ്മൾ വിട്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിനിടയിൽ വന്നപ്പോഴും ഇതിനകത്ത് ഈ വിഗ്രഹമില്ലേ? സ്തോത്രം. നമ്മുടെ സ്വന്തം ശക്തിയിൽ നാം ആശ്രയിക്കല്ല. ആശ്രയിച്ചാൽ നാം ഇന്ന് മറ്റ് മതസ്ഥർ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് മുമ്പിൽ പോയി പൂജ ചെയ്യുന്നതിന് സെയിം തുല്യമാണ്. നാം നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുകയാണെങ്കിൽ ആ വിഗ്രഹം നമ്മളിൽ ഉണ്ടോ എന്ന് സ്വയം ശോധന ചെയ്യുവാൻ ഇടയായി തീരട്ടെ. അങ്ങനെയെങ്കിൽ ഗ്ലോറിയസ് ചർച്ചിന്റെ പ്രത്യേകത വീണ്ടും ജനനം പ്രാപിച്ചവരുടെ കൂട്ടമാ. സ്തോത്രം. പെന്തക്കോസിനകത്ത് ജനിച്ചു വളർന്നു എന്നതുകൊണ്ട് അല്ല, ഒരു 25 ഈ വിശ്വാസത്തിലായി എന്നതുകൊണ്ട് ആമീൻ വീണ്ടും ജനനം അവിടെ പൂർത്തിയാകുന്നില്ല. ദൈവ മക്കളെ, ഹല്ലേലൂയ. സ്തോത്രം. ഞാന് യേശുക്രിസ്തു നിക്കോദിമോസുമായിട്ടുള്ള ആ സംഭാഷണത്തിലേക്ക് ഒന്ന് വേഗത്തിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3:1 ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആമീൻ നിക്കോദിമോസ് എന്ന പള്ളി പ്രമാണി ആമീൻ യേശുവിന്റെ അടുക്കൽ വന്നത് രാത്രിയിലാണ്. എന്താ ഈ രാത്രിയിലേക്ക് വരാനുള്ള കാരണം എന്നറിയാമോ? പകല് വന്ന പള്ളി പ്രശ്നമാവും, എന്തായാലും രാത്രിയെങ്കിലും വന്നല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. സ്തോത്രം. പള്ളിയും വേണം
ആമീൻ. സ്തോത്രം. ഏതും വേണം, പ്രാർത്ഥനയും വേണം. എന്തായാലും രാത്രിയിലാണെങ്കിലും ആമീൻ വന്നു എങ്കിൽ അവനെ പകലിന്റെ മക്കളാക്കി മകനാക്കി തീർക്കുവാൻ യേശുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രശംസനീയമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. ആമീൻ. ഈ വ്യക്തി രാത്രിയിൽ വന്നിട്ട് പറയുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. യേശുവിനെ കുറിച്ച് ഒത്തിരി പുകഴ്ത്തി പറയുമ്പോൾ യേശുവിന്റെ മറുപടി എന്ന് പറയുന്നത്, നീ എന്നെ കുറിച്ച് പുകഴ്ത്തി പറയുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ വൈറ്റ് കോളർ ഒന്നുകൂടെ ഒന്ന് ആമീൻ എടുത്തിടുകയല്ല. യേശു പറയുവാനിടയായി, നീ ഒരു പള്ളി പ്രമാണിയാണെങ്കിൽ ശരിയാണ്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിനക്കൊരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഇഫ് യു വാണ്ട് ടു ബി എ മെമ്പർ ഓഫ് എ ഗ്ലോറിയസ് ചർച്ച് യു മസ്റ്റ് ബോൺ അഗൈൻ. യു മേ ബി ബിലോങ്സ് ടു എ സെക്ട് ഓഫ് ജൂയിഷ് കമ്മ്യൂണിറ്റി, ഐ മീൻ യഹൂദ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമായിരിക്കാം, പക്ഷേ എന്ത് ചെയ്യുവാനിടയാണ്, നീ വീണ്ടും ജനിച്ച പറ്റുകയുള്ളൂ. ആമേൻ. സ്തോത്രം. വീണ്ടും ജനം. ആമേൻ. ഇതിനെക്കുറിച്ച് ഒത്തിരി എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. ആമേൻ. ദൈവനം വായിക്കുമ്പോൾ രണ്ട് ജനനത്തെക്കുറിച്ചും മൂന്ന് മരണത്തെക്കുറിച്ചും പറയുന്നുണ്ട്. വെൻ വി റീഡ് ബൈബിൾ ദർ വി ഫൈൻഡ് ടു ബർത്ത്സ് ബർത്ത്ഡേ. ആമീൻ. രണ്ട് ജനന ദിവസവും മൂന്ന് മരണവും. മരണം എന്തൊക്കെയാണെന്നറിയാമോ? സ്തോത്രം. ഒന്ന് ജനനത്തെക്കുറിച്ച്, ഒന്ന് ശാരീരിക ജനനം, ഫിസിക്കൽ ബർത്ത്. രണ്ട് സ്പിരിച്വൽ ബർത്ത്. ആമീൻ. വീണ്ടും ജനനം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. മൂന്ന് മരണത്തെക്കുറിച്ച്, ഒന്ന് ശാരീരികമായ മരണം, രണ്ട് ആത്മീയമായ മരണം, മൂന്നാമത്തെ മരണമാണ് ഏതെന്ന് പറഞ്ഞത്? നിത്യമരണം. ഒന്നുകൂടി പറയാം. ആമീൻ. ഒറ്റ ജനനമേ പ്രാപിച്ചിട്ടുള്ളൂ എങ്കിൽ എവിടേക്ക് പോകുമെന്നറിയാമോ? നിത്യമരണത്തിലേക്ക് പോകും. രണ്ട് ജനനം പ്രാപിച്ചതാണ് എങ്കിൽ ഏതൊക്കെ? ആമീൻ. ശാരീരികമായ ജനനവും ആത്മീയമായ ജനനവും. ഇന്ന് രാത്രിയിൽ എനിക്കറിയാം പ്രിയ കുഞ്ഞുങ്ങളെ, ആമീൻ, ഇന്ന് രാത്രി ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് ആമീൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്നുള്ളത് സത്യമാണ്. വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും ജനനം എന്ന് പറയുന്നത് ആമീൻ സ്തോത്രം ഹല്ലേലൂയ, യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിക്കുന്നതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഏറിയ നാളുകളായി ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിലും ഈ വചനം വാസ്തവമായി നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിയ ചെയ്യുന്നില്ല എങ്കിൽ ഇന്ന് രാത്രി ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിച്ച് വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങി വന്നാൽ ആമേൻ പള്ളിപ്രസ്ഥയാക്കി എന്ന് വരാം. എന്നാൽ ലോകം നിന്നെ പള്ളിപ്രസ്ഥയാക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു നിത്യതയുണ്ട്, നിത്യരാജ്യത്വമുണ്ട്. ഹല്ലേലൂയ. അതൊരിക്കലും അവഗണിക്കരുത്. ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠ അവകാശം വിറ്റുകളഞ്ഞ് യേശാവിനെ പോലെ അഭക്തിയായി തീരുവാനിടയാകാതെ. ഹല്ലേലൂയ. എനിക്ക് ആമേൻ എങ്ങനെയെങ്കിലും നിത്യത പ്രാപിക്കണം. നിത്യത പ്രാപിക്കണമെങ്കിൽ ഇഫ് യു വാണ്ട് ടു എൻ്റർ ഇൻ ടു ദി എറ്റേണിറ്റി, ഇഫ് യു വാണ്ട് ടു റിസീവ് ദി എറ്റേണൽ ലൈഫ്, യു മസ്റ്റ് ബോൺ അഗൈൻ. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്നുള്ളത് കൊണ്ട് സംതൃപ്തിയാകല്ല. അങ്ങനെയാണെങ്കിൽ ആമീൻ നിക്കോദിമോസിനോട് എൻ്റെ യേശു പറയേണ്ട കാര്യമില്ലായിരുന്നു, നീ വീണ്ടും ജനിക്കണമെന്ന്. ആമീൻ സോറി, എട്ടാം നാളിൽ പരിച്ഛേദന ഏറ്റ വ്യക്തി ന്യായ പ്രമാണത്തെ ആമീൻ ശരിക്കും പഠിച്ച്, ആമീൻ സോറി എല്ലാം പഠിച്ച വ്യക്തി, അങ്ങനെ പഠിച്ച വ്യക്തിക്ക് ആമീൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന് യേശു പഠിപ്പിപ്പാനിടയായി. യേശു പറഞ്ഞു, നിന്റെ പാരമ്പര്യം നല്ലതാ, നിനക്ക് പ്രമാണം ഒത്തിരി അറിയാം, പക്ഷേ നീ വീണ്ടും ജനിക്കുവാനിടയാകണം. അങ്ങനെയെങ്കിൽ വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എവിടേക്ക് പോകാൻ കഴിയുള്ളൂ. ശ്രദ്ധിക്കണം, യു മസ്റ്റ് ബി ബോൺ അഗെയിൻ. വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു കാര്യം ശ്രദ്ധിക്കണേ, എൻ്റെ ശാരീരികമായ ജനനത്തിലൂടെ എൻ്റെ കുടുംബത്തിൻ്റെ അംഗമായി ഞാൻ മാറി. എനിക്കൊരു പപ്പയുണ്ടായി, എനിക്കൊരു അമ്മയുണ്ടായി എൻ്റെ ഫിസിക്കൽ ബർത്തിലൂടെ. എന്നാൽ സ്പിരിച്വൽ ബർത്തിലൂടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? Amen. Now you are belongs to God's family and God is your father.
ഹല്ലേലൂയ ആമേൻ. ദൈവ കുടുംബത്തിലേക്ക് ജനിച്ചു കഴിഞ്ഞാൽ ആമേൻ ദൈവം നിന്റെ പിതാവായി മാറുന്നു. അതിനേക്കാളിലും യു ആർ ബിലോങ്സ് ടു ദി ഗോഡ്സ് ഫാമിലി, ദൈവ ഭവനത്തിൽ. കുഞ്ഞുങ്ങളെ, ഈ ലോകത്തിലെ കുടുംബത്തിലെ പദവിയെക്കാളിലും പ്രൗഢിയെക്കാളിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവ കുടുംബത്തിൽ നീ ആയിത്തീരുക എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ ദൈവ കുടുംബത്തിലെ ഒരു അംഗമായി തീരുവാൻ നിന്റെ യൗവനം നീ യേശുവിനായി സമർപ്പിക്കുമോ? പ്രൈസ് ബി ദ ലോർഡ്, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണേ, ആമേൻ. എൻ്റെ അപ്പൻ്റെ എല്ലാ സ്വഭാവവും എൻ്റെ അമ്മയുടെ എല്ലാ സ്വഭാവവും ആമേൻ എന്നിൽ വെളിപ്പെടുന്നത് പോലെ തന്നെ എന്റെ സ്വർഗീയ പിതാവിന്റെ സ്വഭാവം എന്നിൽ വെളിപ്പെടുവാനിടയാകണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈ വീണ്ടും ജനനം പ്രാപിക്കാതെ നാം സഭയിൽ കടന്നു വന്നാൽ വർഷങ്ങൾ ഇരുന്ന് പാഴാക്കാമെന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല. ആമേൻ. യു ക്യാൻ ബി എ മെമ്പർ ഫോർ എ ലോങ് ടൈം. You can give tithe and you can attend every service without fail. Everything is correct. You must born again. Veendum janikkuvanidiyaganam. Sothram. Nammallo Yesu njan kanni divasangal prasangichathu onnude onnu rendu karyangal aavarthichu parayam. Yesu Christuvinte sishyathathilekku varuvan vendiyum Yesu demand cheyda karyam ennu parayunnathu നീ യഥാർത്ഥത്തിൽ വിടേണ്ടതൊക്കെ വിടുവാനിടയാകണം. നീ വിടേണ്ടതൊക്കെ വിടുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, എടുക്കണ്ട മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു ശാസ്ത്രി വന്നിട്ട് യേശുവിനോട് പറയുവാനിടയായി. എന്താ പറയുവാനിടയാന്നറിയോ? യേശുവേ, നീ എവിടെ പോയാലും ഞാൻ എന്ത് ചെയ്തോളാം, ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറയുവാനിടയായി. സ്തോത്രം, ആമേൻ. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, വീണ്ടും ജനനം പ്രാപിക്കാതെ നീ എന്നെ അനുഗമിച്ചാൽ നീ അധിക നാളും നിലനിൽക്കുകയില്ല. നിനക്കൊരു വീണ്ടും ജനനമാണ് വേണ്ടത്. ആ വീണ്ടും ജനനം നീ ചില ഭൗതികമായ നന്മയുടെയും ശാരീരികമായ വിടുതലിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കല്ലേ നീ എന്നെ പിൻഗമിക്കേണ്ടത്. എനിക്കറിയില്ല, ഇന്ന് രാത്രി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആഴമായി വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എൻ്റെ സഹോദരങ്ങളെ, ഹല്ലേലൂയ. സ്തോത്രം. ആർ വി ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ്? ആമേൻ. ബൈ സീയിങ് ആമേൻ ദി ബെനിഫിറ്റ് ഓഫ് ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ്, ആമേൻ, യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ടാണെങ്കിൽ ആമേൻ ഇന്ന് രാത്രിയിൽ അതിനൊരു മാറ്റം സംഭവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു റീബർത്ത് ഉണ്ടാകട്ടെ, ഒരു വീണ്ടും ജനനം പ്രാപിക്കുവാനിടയാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് വെൽക്കം ചെയ്യുന്നു. എന്തിനു വേണ്ടി? വീണ്ടും ജനനത്തിന് വേണ്ടി. ഒന്നുകൂടി പറയാം, വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ പള്ളിപ്രസ്ഥരാക്കിയെന്ന് വരാം. നിന്നെ പള്ളിപ്രസ്ഥരാക്കിയെങ്കിലും നിനക്ക് വേറൊരിടത്തേക്കൊരു പ്രവേശനം ലഭിക്കുകയാണ്. ആമേൻ. അത് നിത്യതയിലേക്കുള്ള പ്രവേശനമാണ്, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ്. ഹല്ലേലൂയ. സ്വർഗീയ പൗരത്വത്തിലേക്ക്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, നാം ഈ ഭൂമിയിൽ ജനിച്ചു കഴിയുമ്പോൾ ഏത് രാജ്യത്താണോ നാം ജനിക്കുന്നത് ആ രാജ്യത്തിലെ ഒരു പൗരത്വം എനിക്ക് ലഭിക്കുന്നത് പോലെ ആമേൻ ഞാൻ ദൈവ കുടുംബത്തിൽ ജനിച്ചു വളർന്നാൽ എനിക്ക് സ്വർഗത്തിലൊരു പൗരത്വം ലഭിക്കുക, എനിക്ക് സ്വർഗത്തിലൊരു പൗരത്വം ലഭിക്കുക. ഇന്ന് രാത്രി ആമേൻ ഈ ലോകത്തിലെ പൗരത്വത്തെക്കാളിലും ആമേൻ സ്വർഗീയമായ പൗരത്വത്തെ കാംക്ഷിക്കുവാനിടയാകട്ടെ, വീണ്ടും ജനനം പ്രാപിക്കുവാനിടയാകട്ടെ. ആമേൻ. ഒന്നാമത്തെ പ്രത്യേകത, ഗ്ലോറിയസ് ചർച്ചിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ആ സഭയിലുള്ളവരെല്ലാവരും എങ്ങനെയുള്ളവരായിരിക്കും? വീണ്ടും ജനനം പ്രാപിച്ചവർ. എന്താണെന്നറിയാമോ? വീണ്ടും ജനനം പ്രാപിച്ചാലുള്ള പ്രത്യേകത, ഹല്ലേലൂയ. 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ആമേൻ. 18-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. ആമേൻ. അടുത്തത്, ദൈവത്തിൽ നിന്ന്
ഇതാ പറഞ്ഞത്, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ ആമേൻ എന്താവശ്യമാണ്? പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിങ്കൽ നിന്ന് ജനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പാപം ചെയ്യാൻ കഴിയാതിരിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ നാം ദൈവത്തിങ്കൽ നിന്ന് ജനിക്കുവാനിടയാകട്ടെ. ഗ്ലോറിയസ് ചർച്ചിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളേറിയ നാളുകളായിട്ട് ഈ വിശ്വാസത്തിലൊക്കെ വന്നു. ഈ വീണ്ടും ജനനം ഒരിക്കൽ സംഭവിക്കുന്നതാണെങ്കിലും അതിൻ്റെ അനുഭവം നാം പുതുക്കുവാനിടയായി തീരണം. Every day, every moment, we must renew our Amen rebirth. നമ്മുടെ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം നാം പുതുക്കുവാനിടയായി തീരണം. ആമേൻ. വേഗത്തിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ദ ഗ്ലോറിയസ് ചർച്ചിന് രണ്ടാമത്തെ, ഒന്ന്, ആ വ്യക്തി എന്തായി മാറുവാനിടയാകണം? വീണ്ടും ജനിക്കുവാനിടയാകണം. രണ്ടാമത്തേത്, അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നാം ദൈവത്തെ സ്നേഹിച്ച്. ആ പദപ്രയോഗം എന്നെ വല്ലാതെ ആകർഷിച്ചു. ആമേൻ. ഹല്ലേലൂയ. ദ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗ്ലോറിയസ് ചർച്ച്, ഹി ഓർ മസ്റ്റ് ആം എ ലവ് ഗോഡ് മോർ ദാൻ എനിതിങ് എൽസ്. മറ്റെല്ലാത്തേക്കാളിലും ഉപരിയായി അവൻ ദൈവത്തെ സ്നേഹിപ്പാനിടയായി തീരും. സോദരം, നമ്മുടെ ഇടയില് നമ്മൾ ഈ കഷ്ടതയുടെയും പരിതാപകരമായ അനുഭവത്തിലൂടെ ഒക്കെ കടന്നുപോയ സാഹചര്യങ്ങളിൽ കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് കർത്താവിൽ വന്നതിന് ശേഷം എന്തോരു സ്നേഹമായിരുന്നു എന്നറിയാമോ? ഞാൻ ചോദിക്കുന്നു, ആ കർത്താവിൻ്റെ സ്നേഹം ഇന്ന് രാത്രിയിൽ ഒന്ന് പരിശോധിക്കുവാനുള്ള ഏതെങ്കിലും ഒരു മെഷർമെൻ്റ് ഉണ്ടെങ്കിൽ ആ മെഷർമെൻ്റ് കൊണ്ടൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ലെവലിൽ എത്തിയിരിക്കുന്നത്? ഒരിക്കലും ഏതോ ഒരു ഭക്തൻ പറഞ്ഞു, ആമേൻ, ആ ലവോമീറ്റർ കൊണ്ട് നോക്കിയാൽ എവിടെയായിരിക്കും നമ്മുടെ ആ ദൈവത്തോടുള്ള സ്നേഹം? മറ്റെല്ലാത്തേക്കാളിലും ഉപരിയായി നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? ആമേൻ. ദൈവമക്കളെ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു മഹത്വമുള്ള സഭയാണ്. ഒരു മനോഹരമായ സഭയെക്കാളിലും ഉപരിയായി മഹത്വമുള്ള സഭ, ആ മഹത്വമുള്ള സഭ ഒരു ആമേൻ എല്ലാവരും ഒരുപോലെ ദൈവത്തെ സ്നേഹിക്കുവാനിടയാകട്ടെ. ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു, ആ മർക്കോസിൻ്റെ മാളിക മുറിയിൽ ഇരുന്ന് കൂടിയവരെല്ലാവരും വലിയൊരു വെല്ലുവിളിയുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്താറിയാ, റോം കൈസരെ ആമേ കർത്താവെന്ന് ഏറ്റു പറഞ്ഞാൽ നിനക്ക് ജീവിക്കാം, അല്ല നീ യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറഞ്ഞാൽ നിനക്ക് അടുത്തത് വലിയ ശിക്ഷാവിധിയോ വലിയ ന്യായവിധിയോ വാളായിരിക്കാം വരുന്നത്, സിംഹത്തിൻ്റെ ഗുഹയായിരിക്കാം വരുന്നത്, ഏതെങ്കിലും വന്യമൃഗങ്ങളുടെ ആമേ ചർമ്മങ്ങളിൽ പൊതിഞ്ഞ് നിന്നെ സൂര്യപ്രകാശത്തിന് കീഴിലായിരിക്കാം ഇടുന്നത്. അവരതും അംഗീകരിപ്പാനിടയായി. എന്തെന്ന് ചോദിച്ചാൽ, പ്രാണനെ തന്ന് വിലയ്ക്ക് വാങ്ങിയ പ്രാണപ്രിയനോടുള്ള സ്നേഹത്തെ വിട്ട് ഞങ്ങൾ ഒരിക്കലും പോകുകയില്ല. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം എത്ര ആഴമായിട്ടുള്ളതായിരുന്നു. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു, നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകളുണ്ട് കേട്ടോ. നമ്മൾ ഈ വിശ്വാസത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് പണ്ടുള്ളവരെ ഇപ്പം എനിക്കറിയില്ല. ആമീൻ. സോദരം, ഹല്ലേലൂയ. ഈ ഓമത്തണ്ടൊക്കെ ആമീൻ മുറിച്ചിട്ട് അതിനകത്ത് മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ട് തിരുനാളമൊക്കെ വെച്ചിട്ട് ആമീൻ തിരിയൊക്കെ വെച്ചിട്ട് കത്തിച്ച് ആമീൻ അത് കത്തിക്കത്തില്ല, പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആമീൻ ഇനി അതുപോലെ തന്നെ ചൂട്ടുകയറ്റൊക്കെ കെട്ടി ആമീൻ പെട്രോൾ മാക്സൊക്കെ. എന്തോ ഒരു സ്നേഹമായിരുന്നു എന്നറിയാമോ? ഞാൻ ചോദിച്ചോട്ടെ, അന്നത്തെ ആ തീവ്രമായ സ്നേഹം ഇന്ന് നമുക്കുണ്ടോ? അന്ന് നമുക്ക് സുഖ സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. അതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നമുക്കെന്തോ ഒരു സ്നേഹമായിരുന്നു. ഇന്ന് സുഖ സൗകര്യങ്ങളൊക്കെ ലഭിച്ചപ്പോൾ ആമേ ദാനത്തെ ആമേ ദാതാവിനേക്കാൾ ഉപരിയായി നാം ദാനത്തെ സ്നേഹിപ്പാനിടയായി. ദൈവമക്കളെ, എ ഗ്ലോറിയസ് ചർച്ച് ലോങ്ങിങ് എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരട്ടെ. പത്രോസേ, നിനക്ക് കിട്ടിയ മീനല്ല ഏറ്റവും വലുത്. ആ മീനിനെ നിന്റെ വലയ്ക്കകത്ത് കയറ്റി ആമേ സ്വദ്രം ആമേ ആ കർത്താവിനെ അറിഞ്ഞപ്പോൾ ഇത് വേണ്ട എന്ന് വെച്ച് അതിൻ്റെ പുറകെ പോയി ക്രിസ്തുവിനെ ആഴമായി സ്നേഹിച്ചു, ദൈവത്തെ ആഴമായി സ്നേഹിച്ചു.
The second characteristic of a glorious church, he or she must guard more than anything else. Praudiye kaalilum, padaviye kaalilum, panathe kaalilum uberiyai, devathe snehippanidiyagum. നമുക്ക് ദൈവത്തെ സ്നേഹിപ്പാനിടയാകട്ടെ. എവിടെയൊക്കെയോ നമ്മുടെ ദൈവ സ്നേഹത്തെ അകറ്റി നിർത്തുന്നുണ്ട്. എന്തൊക്കെയോ ദാനം നമുക്ക് ലഭിച്ചപ്പോൾ എല്ലാമായി എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി മടങ്ങി വരുവാനിടയാകട്ടെ. കർത്താവ് ഒരു ഗ്ലോറിയസ് ചർച്ചിനെ പോലെ ആക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം മറ്റെല്ലാത്തേക്കാളും ഉപരിയായി. ഞാൻ എന്നെ അതിനായി വിനി അമ്മയെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് രാത്രി പറയാനിടയുള്ളൂ. ഒന്ന്, ഗ്ലോറിയസ് ചർച്ച്, ആമീൻ, നാം വീണ്ടും ജന്മം പ്രാപിച്ചവരുടെ കൂട്ടമായിരിക്കും. രണ്ട്, വീണ്ടും ജന്മം പ്രാപിച്ചവർ മാത്രമല്ല, അവർ ദൈവത്തെ എല്ലാത്തേക്കാൾ ഉപരിയായി സ്നേഹിപ്പാനിടയാകും. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം. വീണ്ടും ഞാൻ അനുഭവത്തിൽ അന്ത്യം വരെ നമുക്ക് തുടരാം. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.